ബിഗ്ബോസ് മലയാളം സീസൺ 5 എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളൊക്കെ എന്താണ് കാണിച്ചു വിടുന്നത്? എന്ത് ടാസ്ക് എന്നാലും മോഷണവും തല്ലുപിടിയും അതും ഇതും മാത്രമാണ്. ഇത് ഞാൻ ചോദിച്ചതല്ല, അല്ല ഞാൻ പറഞ്ഞതല്ല, ബിഗ് ബോസ് പറഞ്ഞതാണ്. ഈ സീസൺ കൊണ്ട് ബിഗ് ബോസിന് തന്നെ മടുത്തുന്നു തോന്നുന്നു. അമ്മാതിരി ഡയലോഗാണ് ബിഗ് ബോസ് പറഞ്ഞത്. സോ അഖിൽ മാരാറും ജുനൈസും തമ്മിൽ ഒരു ഫിസിക്കൽ അസാൾട്ടിന്റെ പ്രശ്നം ഉണ്ടാവുകയാണ്. ഫിസിക്കൽ അസാൾട്ടിന്റെ പേരിൽ അഖിൽ മാരാർ പുറത്താവുന്നൊക്കെ ഇന്നലെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനമായിട്ടൊരു വാർണിംഗ് ആണ് ജുനൈസിനും അഖിൽ മാരാറിനും കൊടുത്തത്. ബിഗ് ബോസ് അത് നൈസായിട്ട് ഡീൽ ചെയ്തതാണ്. അഖിൽ മാരാറിനെ പുറത്താക്കണമെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ജുനൈസിനോട് രണ്ടുപേർക്കും കൂടിയുള്ള അവസാന വാർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് ഇത് എൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ റോബിനൊക്കെ അവിടെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ തള്ളുന്ന സമയം എനിക്ക് തോന്നുന്നു തള്ളി എന്നുള്ളൊരു ടോക്ക് വരികയും ഷോൾഡറും കൊണ്ട് അഖിൽമാരാർ തള്ളി എന്ന് വരുന്നു. അപ്പോൾ അങ്ങനെ തള്ളിയിട്ടുണ്ടെങ്കിൽ ഇത് നിൻ്റെ ചാൻസാണ്, ഗെയിം ഇവിടെ നിനക്ക് ചേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോബിൻ ജുനൈസിന് കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കതിനോടൊരു യോജിപ്പില്ലെങ്കിലും റോബിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം ശരിയായിരിക്കാം തെറ്റായിരിക്കാം, എനിക്കറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ അസാൾട്ടിന് പുറത്തായ വ്യക്തിയാണ് റോബിൻ. അപ്പം ഒബ്വിയസ്ലി വേറെ ആരെങ്കിലും അവിടെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പുറത്താക്കണമല്ലോ. പക്ഷേ ഇതിപ്പോൾ ഷോൾഡറും കൊണ്ട് തള്ളി എന്നാണ് പറയുന്നത്. ജുനൈസ് വാശിയിലായിരുന്നു, പക്ഷേ ബിഗ് ബോസ് അവസാനമായിട്ട് രണ്ടുപേർക്കും കൂടിയുള്ള വാർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ ജുനൈസ് ഒന്ന് അടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പേരിൽ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ട്. ശരിയാണ്, ഈ സീസൺ എന്ത് സീസണാണല്ലേ. പക്ഷേ ഒരു കാര്യം, അതായത് അഖിൽമാരൊരു തള്ളിയോ ഇല്ലയോ എന്നുള്ള കാര്യം അത് എപ്പിസോഡ് ലൈവിൽ അങ്ങനെ ക്ലിയർ കട്ടായിട്ടൊന്നും കാണിച്ചിട്ടില്ലാട്ടോ. എപ്പിസോഡിൽ ക്ലാരിറ്റിയിൽ കാണിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, എന്ത് ഇത് കൊടുത്തു കഴിഞ്ഞാലും ഒരു ഏകാധിപതി എന്നുള്ള രീതിയിലാണ് അഖിൽ മാരാറ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഷിജു അവിടെ വന്നിട്ട് പോയിന്റ് പറയാൻ പറഞ്ഞ സമയത്ത് അഖിൽ മാരാറ് തന്ന 200 പോയിന്റിൻ്റെ കാര്യം വെളിവായിട്ട് പറയുന്നു. അതായത് അത് അഖിൽ മാരാറിനും കൂടി ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഖിൽ മാരാർ എന്താണോ ഉദ്ദേശിച്ച് ആ ഒരു കാര്യത്തിന്, അത് പറഞ്ഞപ്പോൾ അഖിൽ മാരാറ് അവിടെ പോയിന്റ് മാത്രം പറഞ്ഞപ്പോൾ ഇതെന്തിനാ പറയുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചില്ല. ബാക്കി എല്ലാവരും വന്ന് പറയാൻ നിന്ന് കഴിഞ്ഞ സമയത്തും എന്താണ് പറയാൻ വന്ന്, അല്ലെങ്കിൽ എന്ത് കാര്യം പറയാൻ വന്ന സമയത്തും പറയാൻ സമ്മതിക്കാതിരുന്നത് എനിക്ക്, ഐ മീൻസ് നമുക്കാണെങ്കിലും ഇപ്പം നിങ്ങളിപ്പം അഖിൽ മാരാറിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒക്കെ ഓക്കെ ആയിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് അത് അക്സെപ്റ്റിനെസ് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഒരാളിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ ഇരിക്കുന്ന ഒരു ഇതിൽ ഒരാൾ പറയുന്ന മാത്രം നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പറയുന്ന മുമ്പ് അയാൾ മിണ്ടാണ്ടിരിക്കുക, ബാക്കി ആര് പറയുമ്പോഴും അയാൾ അത് പറയാൻ സമ്മതിക്കാതിരിക്കുക, എനിക്ക് അതിനോട് യോജിപ്പില്ല. അത് ഇപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങളാണ് ആ സ്ഥാനത്ത് നിന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അതിപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അയാൾ ചെയ്തതല്ല ശരി എന്നൊന്നും പറയുന്ന ഒരു ഇതില്ല. സോ എന്തായാലും അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് ചോദിച്ച തന്നെയാണ് ഏത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും ഈ തല്ലുപിടിയും മോഷണവും, ഇവരെ വിചാരം എന്ന് വെച്ചാൽ തല്ലുപിടിയും മോഷണവും അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിലാണ് പലരും ടാസ്ക് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 5 പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അഖിൽ മാരാറെ പുറത്താക്കണോ പുറത്താക്കേണ്ടോ വേണ്ടിയുള്ള ചർച്ചകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തുടരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ഗൈസ്.